എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2024 ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള NIOS SSLC പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 December 23 അല്ലെ. അതായത് നാളെയാണ് നിങ്ങളുടെ പരീക്ഷാ ഫീസ് ഫൈൻ ഇല്ലാതെ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുക. കാരണം 2023 December 21 മുതൽ നിങ്ങളുടെ പരീക്ഷാ ഫീസിൽ, അതായത് നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം 100 രൂപ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സബ്ജക്റ്റിനും 100 രൂപ ഫൈനോടുകൂടിയേ പരീക്ഷ ഫീസ് NIOS സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫൈൻ ഇല്ലാതെ ഇന്നും നാളെയായിട്ട് നിങ്ങളുടെ പരീക്ഷ ഫീസ് ഉടൻ തന്നെ ഓൺലൈനായിട്ട് സമർപ്പിക്കുക. ഓക്കെ, NIOS രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള SSLC Plus 2 വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, അതായത് സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ഒക്കെ നടത്തി വീട്ടിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത് അവരുടെ സഹായത്താൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു പരീക്ഷ ഫീസ് അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ പ്രൊഫൈല് വഴി ഈ ഒരു എക്സാം ഫീസ്, നിങ്ങൾ അടച്ച ഈ ഒരു പരീക്ഷ ഫീസ് പെയ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷ ഫീസ് പെയ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വിദ്യാർത്ഥികൾ ഈ NIOS രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഈ എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയമാകുമ്പോൾ എക്സാം ഫീസ് അടയ്ക്കും, നോർമൽ കേസ് പോലെ എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഒക്കെ പോകും. അത് കഴിഞ്ഞിട്ട് അവരത് പിന്നെ ചെക്ക് ചെയ്യാൻ ഒന്നും പോകില്ല. അതിനുശേഷം എന്താ ചെയ്യുന്നത്, നമ്മുടെ പബ്ലിക് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ത്, ഹോൾ ടിക്കറ്റ് ഈസ് നോട്ട് ജനറേറ്റഡ്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എറർ മെസ്സേജ് നിങ്ങൾക്ക് നമ്മുടെ NIOS വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും അല്ലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതായത് നമ്മുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട ആ ഒരു ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പരീക്ഷ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള മെസ്സേജുകൾ വരും, അതുപോലെ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടും സാധിക്കില്ല. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. അതായത് പരീക്ഷ ഫീസ് അടയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അത് ഉറപ്പുവരുത്തണം പരീക്ഷ ഫീസ് അവിടെ അടച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതാണ് പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളിപ്പം NIOS വെബ്സൈറ്റിൽ അതൊരു ഓപ്ഷനായിട്ട് ഉണ്ട്. ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്താ ക്ലിയർ ആകണമെന്നില്ല. അതുകൊണ്ട് എളുപ്പവഴി പറഞ്ഞു തരാം. ജസ്റ്റ് ഗൂഗിളിൽ NIOS അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ് NIOS അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് കൊടുക്കുക. അതിൻ്റെ കൂടെ 2023 എന്ന് കൊടുത്താലും കുഴപ്പമില്ല, NIOS അഡ്മിഷൻ സ്റ്റാറ്റസ് 2023 എന്ന് കൊടുക്കുക. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. റെഫറൻസ് നമ്പർ, എൻറോൾമെൻറ്റ് നമ്പർ, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത മെയിൽ ID, ഇതിലേതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതിയാവും. അതല്ലാതെ എല്ലാം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം, ഓരെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ലോഗിൻ കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ലോഗിൻ ആകും. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ കാണാനായിട്ട് സാധിക്കും, നിങ്ങളുടെ പേരും നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെ നിങ്ങൾ നോക്കുക, അതായത് നിങ്ങൾ ആ പേയ്മെൻറ്റ് നടത്തിയ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾ വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ എക്സാം ഫീസ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എക്സാം ഫീ എന്നുള്ളത് നോക്കണം. തൊട്ട് നേരെ അതിൻ്റെ നേരെയായിട്ട് എന്താണ് എക്സാം ഫീയുടെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കണം. അവിടെ പെയ്ഡ് ആണോ അല്ലെങ്കിൽ ഫെയിൽഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. പെയ്ഡ് ആണെങ്കിൽ ഓക്കെ ആണ്, ഫെയിൽഡ് ആണെങ്കിൽ എന്താണ് വീണ്ടും നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചു കൊടുക്കണം, മനസ്സിലായല്ലോ. അപ്പോൾ എക്സാം ഫീ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് എക്സാം ഫീ എന്നുള്ളത് രജിസ്റ്റർ. ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നറിയോ, ആ ഓക്കെ മിസ് എല്ലാം ക്ലിയർ ആണെന്ന് പറയും, പക്ഷെ എന്താണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ എക്സാം ഫീ ആയിരിക്കത്തില്ല, രജിസ്ട്രേഷൻ്റെ ഫീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മാറിപ്പോകല്ല, രജിസ്ട്രേഷൻ ഫീസ് അവിടെ ഓക്കെ ആണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ അഡ്മിഷനൊക്കെ കൺഫേം ആയത്, അത് നിങ്ങൾ നോക്കാൻ പോകണ്ട. സെക്കൻഡ് കേസിൽ കിടക്കുന്ന എക്സാം ഫീസ് എന്നുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. എക്സാം ഫീസിൻ്റെ നേരെ
അതിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുക, അത് പെയ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിന്റെ തൊട്ടിപ്പറയായിട്ട് യെസ് നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ യെസ് എന്നാണെങ്കിൽ കറക്റ്റ് ആണ്, നമ്മുടെ പരീക്ഷ ഫീസൊക്കെ അവിടെ അടച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടിപ്പറയായിട്ട് അതിന്റെ ആ പരീക്ഷ ഫീസ് അടച്ച ഡേറ്റും എന്നാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്കറിയാം നമ്മുടെ 2023 നവംബർ പകുതി മുതലാണ് നമ്മുടെ പരീക്ഷ ഫീസ് സ്വീകരിച്ചു തുടങ്ങിയത് അല്ലേ. അപ്പൊ ആ ഒരു ഡേറ്റ്, അതായത് ഈ 2023 December 20 വരെയുള്ള ഡേറ്റുകളിലാണോ ഈ പരീക്ഷ ഫീസ് അടച്ചു പോയേക്കുന്നത് എന്നുള്ളതും കൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പൊ സേ എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. സേ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചിലര് എന്താണ് ഈ അച്ഛന്റെ പേരോ അമ്മയുടെ പേരൊക്കെ തെറ്റിച്ചിട്ട് വീണ്ടും അത് അല്ലെങ്കിൽ സബ്ജക്ട് ചേഞ്ച് ഇതൊക്കെ നടത്തിയതിന്റെ ആ ഒരു പേയ്മെന്റ് ഹിസ്റ്ററി അവിടെ കിടപ്പുണ്ടാവും. എന്നിട്ട് ഈ എക്സാം ഫീസ് ഈ പ്രാവശ്യം അടച്ചു കഴിയുമ്പോഴത്തേനും അതും ചെന്ന് ഈ കൂട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് പറ്റുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എന്നിട്ട് പറയും ആ മിസ്സേ പരീക്ഷ ഫീസ് ഒക്കെ അടച്ചിട്ടുണ്ട് ഓക്കെ ആണെന്ന് പറയും. പിന്നെയാണ് മനസ്സിലാകുന്നത് അടച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ എക്സാം ഫീ ആണ് നോക്കിയത്, പെയ്ഡ് എല്ലാ സംഭവം വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് പറ്റുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാം ഫീ, സ്റ്റാറ്റസ് എസ് ആണോ എന്ന് നോക്കണം, ഒപ്പം തന്നെ ഡേറ്റ് ക്ലിയർ ചെയ്യണം. ഈ 2023 ഈ മാസത്തെ ഈ രണ്ട് മാസങ്ങളിലുള്ള ഏതെങ്കിലും ഡേറ്റ് ആണോ വന്നിരിക്കുന്നതെന്ന്, അത് പരീക്ഷ ഫീസ് അടയ്ക്കുന്ന ആ ഒരു ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ കറക്റ്റ് ഡേറ്റ് ആണോ വന്നിരിക്കുന്നത് എന്നും കൂടെ വിദ്യാർത്ഥികൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2024 ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എല്ലാ NIOS SSLC +2 വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്, 2023 December 20. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ ഫീസ് ഇനി ആരെങ്കിലും ഒക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കുക. പരീക്ഷ ഫീസ് അടച്ചാൽ മാത്രം മതിയോ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുകയും വേണം. എന്നിട്ട് നിങ്ങളുടെ പരീക്ഷ ഫീസ് NIOS വെബ്സൈറ്റിൽ അല്ലെങ്കിൽ NIOS അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് ആരുടെ ഉത്തരവാദിത്വമാണ്, ഓരോ വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വമാണ് അല്ലെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ട്യൂഷൻ ബാച്ച് 2024 ഏപ്രിൽ ബാച്ചിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ SSLC +2 വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള പുതിയൊരു ട്യൂഷൻ ബാച്ച് നമ്മൾ 2024 January 10 മുതൽ ആരംഭിക്കുകയാണ്. ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിർത്തുന്നു, NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു.